ഞാൻ സന്തോഷം, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. പിന്നെ നമ്മൾ നോക്കുന്നത് വിവിധയിനം വാഴകളാണ്. ഈ വാഴകൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ലോകത്തിലെ ഏറ്റവും ചെറിയ വാഴ മുതൽ, അതായത് പഴുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കേടാകാതെ തൊലി കറുത്ത് പോയേക്കാം, പക്ഷെ അകത്തെ പഴം കേടാകാതിരിക്കുന്ന വാഴയിനങ്ങൾ വരെ. അപ്പോൾ നമുക്ക് വിവിധയിനം വാഴകളെ പറ്റി ഇന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ജോസേട്ടനെയാണ്. നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് മറ്റൊരു എപ്പിസോഡ് ചെയ്തിരുന്നു. അത് കാണാൻ നമ്മളൊരു 16 വെറൈറ്റി ചീനികളുടെ കണ്ടപ്പോൾ ഒരു എപ്പിസോഡ് അദ്ദേഹത്തിന് ചെയ്തിരുന്നു. അതായത് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് എത്ര വെറൈറ്റി വാഴകളാണ് ചേട്ടാ? വാഴ 24 മോളിൽ ഇപ്പോൾ ഉണ്ട്. 24 വെറൈറ്റി വാഴകൾ പരിചയപ്പെടുന്നു. ഇദ്ദേഹം ബേസിക്കലി നമ്മുടെ ആ ഇതിന്റെ പേരെന്തായിരുന്നു? മൃദുല അരിപ്പൊടി. മൃദുല അരിപ്പൊടി ഉണ്ടാക്കി, അതായത് പച്ചരി വാങ്ങി അത് പൊടിച്ച്. ഈ പച്ചരി എവിടെ നേട്ടാ വാങ്ങുന്നത്? പച്ചരി ഹോൾസെയിലുള്ള സമയം ഇറക്കി തരും. ലോൺ ലോൺ ബൾക്കായിട്ട് ഇറക്കി തരും. ബൾക്കായിട്ട് ഇറക്കി തരുന്നുണ്ട്. അത് വാങ്ങി പുട്ടുപൊടി അരിപ്പൊടി, അത് അരിപ്പൊടി മാത്രം ഉണ്ടാക്കി വിൽക്കുന്ന അരിപ്പൊടി പുട്ടുപൊടി, അരിപ്പൊടി പുട്ടുപൊടി ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് ഏറ്റവും വൃത്തിയായിട്ട് സംഗതി, അരി ആദ്യം പേറ്റി അതിന്റെ കരടെല്ലാം മാറ്റി അത് കഴിഞ്ഞ് കഴുകി പിന്നെ കുതിർത്ത് പൊടിച്ച് വറുത്ത് ആ പ്രോസസ്സാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുപോയത്. അപ്പോൾ നമുക്കിനി വാഴയിലേക്ക് വരാം. ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ വാഴ തായ്മൂസ. പേരെന്താണ്? തായ്മൂസ. തായ്മൂസ ആ സംഭവമാണ് ഈ കാണുന്നത്. കൊലക്കാറായി. കൊലക്കാറായി തായ്മൂസ എന്ന് പറയുന്ന വാഴച്ചെടിയാണ് ഈ കാണുന്നത്. ഇതിപ്പോ ഒരു 2.5 അടി അടുത്തു, 2.5 മിച്ചമുണ്ട്. പരമാവധി 1 അടി ഉയരം വെക്കും. പരമാവധി പരമാവധി 1 അടിയും കൂടി, മാക്സിമം 3 അടിയാണ് ചേട്ടാ ഇതിന്റെ ഉയരം പറയുന്നത്. ഇപ്പോൾ അതൊരു 2 അടിയേക്കാളും താഴെയാണ്. ഇലയുടെ ഉയരം കൂട്ടുണ്ട്, അതിന്റെ തണ്ട് ഇല്ലേ, പിണ്ടി അതിനൊരു 2.5 അടി കൂടുതൽ ഉയരമില്ല. ഇത് ഈ വർഷം കായ്ക്കുമെന്നാണ് പറഞ്ഞത്. തായ്മൂസ ഇത് എവിടെ നിന്ന് വിലനാണ്? ഇത് കർണാടകയിൽ നിന്നുള്ള. കർണാടകയിൽ നിന്ന് കൊണ്ടുവന്നത്. ഇതിന്റെ വാഴക്കൊലയ്ക്ക് ഇപ്പൊ എന്ത് വലിപ്പുണ്ടോ ചേട്ടെ? വാഴക്കൊല പരമാവധി 5 കിലോ വരെ കിട്ടും എന്ന് പറയുന്നത്. പരമാവധി അതൊക്കെ കൂട്ടിയാൽ മതി. അറിയില്ല, നമുക്ക് അറിയില്ല. ഇല്ല ഇല്ല. ഓക്കെ, എന്തായാലും ഇത് നമുക്ക് പറ്റുകയാണെങ്കിൽ ഇതിന്റെ കായും നമുക്ക്, ലോകത്തിലെ ഏറ്റവും ചെറിയ വാഴയുടെ കായും നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഇതിന്റെ പേരാണ് തായ്മൂസ. തായ്മൂസ. അപ്പൊ നമുക്ക് ഇനി അടുത്ത വെറൈറ്റി പരിചയപ്പെടാം. ഇത് ഞങ്ങളുടെ ഹയർ റേഞ്ചിൽ ഇഷ്ടം പോലെ കാണുന്ന വാഴയാണ്. അദ്ദേഹം ഇതിവിടെ പാലായിക്കടുത്ത് പ്ലാന്റ് ചെയ്തിരിക്കുന്നു. ഇതിന്റെ പേരെന്താണ് ചേട്ടാ? ഇതിന്റെ പേരറിയില്ല സംഗതി, പറഞ്ഞാല് ഒരു ഫാൻസി വാഴ. ഇതൊരു ഫാൻസി വാഴയാണ്. എന്തായാലും ഇവിടെ 2 അടി കൊലച്ചു. ഇവിടെ 2 അടി ഉയരത്തിൽ ഇത് കൊലയ്ക്കും. ഈ കായയുടെ കൊലയുടെ ഒരു പ്രത്യേകത, ഇത് കഴിച്ചു നോക്കിയിട്ടുണ്ടോ? കഴിച്ചില്ല. കഴിച്ചില്ല. ഇത് പഴുത്ത് കഴിയുമ്പോൾ സംഗതി തൊണ്ട് തന്നെ പൊളിഞ്ഞ് ഒരു ഫ്ലവർ പോലെയാവും. അതായത് പഴുത്ത് കഴിയുമ്പോൾ ഇത് ഇതുണ്ടോ, ഇതിന്റെ ഈ പൂ പോലെ 4 സൈഡിലേക്കും തൊണ്ട് പൊട്ടി പോകുന്നു, അകത്തുള്ള കുരു പുറത്തേക്ക് വരുന്നു. ഇത് മരുന്നുകൾക്കും മറ്റും ഉപയോഗിക്കുന്ന ഒരു വാഴയാണ്. ആദിവാസികള് അവർ ഈ പറഞ്ഞ സമയം മൂത്രത്തിൽ കല്ല് ഉപയോഗിക്കുന്നതാണ്. അവർ ഇതിന്റെ പഴം മുഴുവൻ മൊത്തമായിട്ട് ചവത്തരച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത്. അതെ അല്ലേ? അതെ. എന്തായാലും ഫാൻസി ഒരു പൂവും വാഴയും എല്ലാം കൂടി ചേർന്ന് തരും. അപ്പൊ ഇതിനകത്ത് വിത്ത് വാങ്ങിയാലും വിത്തും എടുത്തു പറയപ്പെടുന്നു. പറയപ്പെടുന്നു, അറിയില്ല. എന്തായാലും ഇവിടെ ഇഷ്ടം പോലെ വിത്തുകളുണ്ട്. ഇത് നമ്മൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്ന ഒരു വാഴയല്ല. ഏത്തവാഴ അതിന്റെ ഒരു തോട്ടം തന്നെ ഇവിടെ ഉണ്ട്. ബാക്കി മറ്റ് വാഴകൾ കൂടി ഇതിന്റെ വെറൈറ്റി നിർണയിക്കപ്പെട്ടില്ല. എന്നാലും പറയുന്നത് ചവണിയാങ്കൽ പൂവൻ എന്നാണ് പറയപ്പെടുന്നത്. ചവണിയാങ്കൽ പൂവൻ എന്ന് പറയുന്ന ഒരു പിഴ കടുത്ത ആർക്കോ ഒരാൾ കിട്ടിയതാണ്. എന്തായാലും ഇത് അത്യാവശ്യം വലിപ്പമുള്ള വാഴയാണ്, വാഴക്കുലയാണ്. ഈ വാഴയുടെ പ്രത്യേകത എന്താണ്? ഒരു 6 മാസം 6 മാസം കൊലയ്ക്കും. എല്ലാ 6 മാസം കൂടുമ്പോഴും ഇത് കൊലയ്ക്കും. അതായത് ഒരു വാഴത്തോട് വായി കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് കൊല കിട്ടും. നല്ല പഴമാണ്. അതിന്റെ ചുണ്ട് കറി വെക്കാൻ ഒന്നാമതാണ്. ഈ വാഴക്കായല്ലേ എനിക്ക് വന്നു കഴിഞ്ഞപ്പോ പഴുപ്പ് കുറഞ്ഞാണല്ലോ. അതിന് അതിന് കറവയില്ല, ഒരു തുള്ളി കറവയില്ല. എന്നാൽ മധുരം ഉണ്ട്, ടേസ്റ്റും ഉണ്ട്. അത് പ്രത്യേക ഒരു രുചിയുള്ള വാഴയാണ്. ഓക്കെ, അപ്പോൾ ഇത് സാധാരണ കൃഷി രീതി നമ്മൾ ഇവിടെ വിവരിക്കുന്നില്ല. പാടുകൾ പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. പ്രത്യേക കേട കാര്യങ്ങൾ എന്തെങ്കിലും കേടും കുറവാണ്. കവണിയാങ്കൽ പൂവൻ അല്ലേ? ചവണിയാങ്കൽ. ചവണിയാങ്കൽ പൂവൻ എന്ന് പറയുന്നതാണ് ഈ വാഴ. ഇത് മറ്റൊരു വെറൈറ്റി വാഴയാണ്, ലേഡീസ് ഫിംഗറിന്റെ വയലറ്റ് എന്നാണ് പറയപ്പെടുന്നത്. ചേട്ടായിക്ക് ഇതെല്ലാം അതിന്റെ പേരും കാര്യങ്ങളും മാത്രമേ ഓർമ്മ കിട്ടുന്നില്ല, കാരണം വാങ്ങി വെക്കൽ മാത്രമേ ഉള്ളൂ. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് അധികം വാഴ മടം പൊക്കം വെക്കാറില്ല. സാമാന്യം വെപ്പട കൊല കിട്ടും. ഇപ്പൊ ചുമ്മാ ഒന്ന് കുറച്ച് വിടും. നമ്മളിവിടെ ഒന്നും ചെയ്തില്ലേ? ഒന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ റബ്ബർ തോട്ടത്തിൽ വെറുതെ വെച്ചു, ചുമ്മാ കുഴിച്ചു വെച്ചു. ചുമ്മാ കുഴിച്ചു വെക്കുന്ന വെറൈറ്റി കിട്ടിയപ്പോൾ കുറിച്ച് വെച്ചു. കാരണം നമ്മൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് നമുക്ക് മുതലായില്ല. ഒരു കട കൊണ്ട് കൊടുത്താൽ വില കിട്ടത്തില്ല. അത് എന്ത് കർഷകൻ എന്ത് സാധനം കൊടുത്താലും അങ്ങനെ തന്നെയാണ്. ഈ വാഴയുടെ പേരെന്താണ്? സി വി റോസ്. സി വി റോസ്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്തെല്ലാം?
ഏകദേശം ചുണ്ടിലും പോലെ ഇരിക്കും. പക്ഷേ കായകൾ ചെറുതാണ്, പക്ഷെ നല്ല മധുരമുള്ള പഴമാണ്. നിറയെ കായകൾ ഉണ്ടാവും. സി വി റോസ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി തന്നെ ആദ്യം കേൾക്കുവാണ്. എന്തായാലും ഇതിൽ ഇഷ്ടംപോലെ കായ ഉണ്ടാവുന്നുണ്ട്. അത്യാവശ്യം വലിയ പോലെയാണ് കായകൾക്ക് മധുരമുണ്ട്. കേട കാര്യങ്ങളൊക്കെ ഇതിന്റെ വാഴയ്ക്ക് അധികം പൊക്കം വെക്കുകയില്ല. പിന്നെ വാഴ വണ്ണം കൂടുതലുണ്ട്. സാമാന്യ ഭേദപ്പെട്ട കൊലയും കിട്ടും. നല്ല പഴമാണ്. ഓക്കെ, ഇതിൽ ശരിക്കും ഇത്രയും നേരോടെ ഞാൻ ചോദിക്കണം, ഇത്രയും വാഴകൾ ഏറ്റവും ചേട്ടായിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട വാഴക്കൊല പഴം ഏതാണ്? ചവണിയാങ്കന. ഇപ്പം നമ്മൾ വന്നപ്പോൾ കഴിച്ചേ. ഓക്കെ, ചവണിയാങ്കനാണ് ചേട്ടായിയുടെ ഏറ്റവും ഫേവറേറ്റ്. ഒന്നും കൃഷിക്കാരനും നായകനമായ സത്യം വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ഈ കാണുന്നത് ഉദയം എന്ന വാഴയാണ്. വാഴയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 18 അടിയുള്ള ഹൈറ്റ് ഉണ്ടാവും. കൊല വെട്ടണമെങ്കിൽ ഏണി വെച്ച് കയറിയാലും കിട്ടാൻ പാടാണ്. ഇതിന്റെ പ്രത്യേകത എന്തെല്ലാമാണ് ചേട്ടാ? ഇത് പഴുത്തു കഴിഞ്ഞാല് മിച്ചം ഉണ്ടെങ്കിൽ കൊല നിർത്തിച്ചാൽ മതി. ആ കാവിനെ കായ ഇരിഞ്ഞു പോകത്തില്ല. അവിടെ ഉണങ്ങി ആ കായ ആ കളമണ്ണ പിടിച്ചിരിക്കും. നമുക്ക് അതിന് ആവശ്യം വരെ പിഴിഞ്ഞ് എടുത്ത് കഴിച്ചാൽ മതി. ഉള്ളിലുള്ള പഴം ഒരിക്കലും കേടായില്ല. തൊലി കേടായാലും പഴം കേടാകാത്ത വാഴ. അതെ, തൊലി കേടായില്ല. തൊലി കേടായില്ല. ഇല്ലില്ല. എത്ര ദിവസം കറുത്തിരിക്കുന്നത്? കറുത്തിടാത്ത ഭക്ഷ്യയോഗ്യമാണ്. അതെ അതെ. അത് കേടാകാത്ത വാഴപ്പഴം. അതെ അതെ. ഇല്ലേ? അതെ, അത് കൊള്ളാം. കേടാകാത്ത വാഴപ്പഴം, അതാണ് ഉദയൻ വാഴപ്പഴം അല്ലേ? അതെ, ഉദയം. ഉദയം, അത് അടിപൊളിയായി. ഇതാണ് നമ്മുടെ പൂജ കദളി എന്ന് പറയുന്ന വാഴ. ഇത് പടർന്നു പോയി ഭാഗ്യവശാൽ. എന്തായാലും ഇതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമ്മുടെ കേരള മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിലയുള്ളത് പൂജകളിലേക്ക്. അതെ അതെ. കൃഷിക്കാരെ കിട്ടുന്നില്ല. 100, 150 വേണ്ടെന്നാ പറയുന്നത്. വേണ്ട, പിന്നെ കൊണ്ടുവന്നല്ലേ? വെച്ചു. അല്ല, അത് നമ്മൾ അങ്ങോട്ട് ചോദിക്കും. പിന്നെ എങ്ങനെയാ നമുക്ക് ഞാൻ കൊണ്ടുവന്നല്ലേ? ഇതാണ് പൂജ കഥ. ഈ കാണുന്ന വാഴ അദ്ദേഹം ആൻഡമാൻ വാഴയാണ്. ഈ വാഴയുടെയും വാഴക്കൊലയുടെയും പ്രത്യേകത അദ്ദേഹം പറയുന്നത് എന്തായിരുന്നു ചേട്ടാ? ചുണ്ട് പോളം വിരിയുമ്പോൾ മൂന്ന് പുള ദിവസം വിരിയുള്ളൂ. ഓക്കെ, മൂന്ന്, അതായത് നല്ല താമരപ്പൂ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു ലുക്ക് ഉണ്ടാവും. പക്ഷെ ഇതിന് നല്ല ഹൈറ്റ് ഉള്ള ഒരു വാഴയാണ് കേട്ടോ. ഇത് നമുക്ക് മുകളിലെ ആകാശത്തിലേക്ക് ആയതുകൊണ്ടാണ് ഒരു ക്ലാരിറ്റി കുറവ് വന്നിരിക്കുന്നത്. 18 ഇപ്പൊ ഈ വാഴയ്ക്ക് 16 വരുന്നുണ്ട്. പറഞ്ഞു കുറച്ച് 18 അല്ല 20 കുറച്ചാ. അതെ അല്ലേ. പക്ഷെ ഇതില് കായകള് ഡെഫിനറ്റ്ലി കുറവാണ് ഉണ്ടാകുന്നത് നമ്മുടെ മറ്റ് വാഴകളെ അപേക്ഷിച്ച് അല്ലേ. അതെ, കാറ്റ് പിടിച്ച് വീഴാൻ സാധ്യത കൂടുതലുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ സാധാരണ കാണുന്നതാണ് ചാരപ്പൂവൻ. ഇതിന് ഒരു ചാര കളർ ഉണ്ടാവും പഴം വളർത്തി കഴിയുമ്പോൾ. നല്ല മഞ്ഞ കളറായിട്ട് കൊഴുകുന്നു. വലിയ ടേസ്റ്റ് ഇല്ല എന്നാൽ കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ്, അത്രയേ ഉള്ളൂ. ശരിക്കും നമുക്ക് ഈ 2 6 കൂടുമ്പോൾ കായ്ക്കുന്ന ഒരൊറ്റ വെറൈറ്റി ഉള്ളൂ ഇല്ലേ? 6 കായ്ക്കുന്ന 6 കുറയ്ക്കും. 6 കുറയ്ക്കും. ഓക്കെ, പിന്നെ അപൂർവം ചിലതൊക്കെ 1-2 മുന്നോട്ട് പോകാറുള്ളൂ. നമ്മളിന്ന് കണ്ടത് വിവിധ വാഴകളാണ്. ഈ വാഴയുടെ വിത്തുകൾ ആവശ്യമുള്ളവർ അദ്ദേഹത്തെ പേഴ്സണലിയൊക്കെ വിളിച്ച് റിക്വസ്റ്റ് ചെയ്താൽ കിട്ടും. കാരണം അദ്ദേഹം ആ നിൽക്കുന്ന ആ കണ്ട അത്രയും ഉള്ളൂ. വിത്തുകളായിട്ടൊന്നും ഉൽപ്പാദിപ്പിച്ചിട്ടില്ല. അദ്ദേഹം ഒരു സെയിൽസ്മാൻ അല്ല, ഒരു കർഷകനാണ്. അപ്പോൾ ഇത്രയും വെറൈറ്റി വാഴകളുണ്ടെന്ന് നമ്മൾ പരിചയപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.